എക്സ്ട്രാ ബിഗ് ബ്രേക്കിംഗ്. യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ചത് ഗുരുതര കുറ്റകൃത്യമെന്ന് കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ട്. അടിയന്തര അന്വേഷണം വേണമെന്ന് രഹസ്യാന്വേഷണ വിഭാഗം ആഭ്യന്തര മന്ത്രാലയത്തോട് ആവശ്യപ്പെട്ടു. ആപ്പ് ദേശവിരുദ്ധ പ്രവർത്തനത്തിന് ഉപയോഗിക്കാൻ സാധ്യതയുണ്ടെന്നും രഹസ്യാന്വേഷണ വിഭാഗം അറിയിച്ചു. വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കാൻ ഉപയോഗിച്ച മദർ ഐഡി കാർഡ് റിപ്പോർട്ടറിന് ലഭിച്ചു. യൂത്ത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പിലെ വ്യാജ തിരിച്ചറിയൽ കാർഡ് വാർത്ത റിപ്പോർട്ടർ ടി വി പുറത്തുവിട്ടതിന് പിന്നാലെയാണ് കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ അന്വേഷണം. സംഘടനാ തെരഞ്ഞെടുപ്പിൽ ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വ്യാജ തിരിച്ചറിയൽ കാർഡ് തയ്യാറാക്കി ഉപയോഗിച്ച സംഭവത്തെ ഐ ബി അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത്. ദേശവിരുദ്ധ ശക്തികൾ ആപ്ലിക്കേഷൻ ദുരുപയോഗിക്കുമെന്ന മുന്നറിയിപ്പും ഐ ബി നൽകുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ അടിയന്തര അന്വേഷണമാണ് ആഭ്യന്തര മന്ത്രാലയത്തോട് ഐ ബി ആവശ്യപ്പെട്ടിരിക്കുന്നത്. സി ആർ കാർഡ് എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ വഴി ആയിരക്കണക്കിന് വ്യാജ തിരിച്ചറിയൽ കാർഡ് തയ്യാറാക്കിയെന്നാണ് ആരോപണം. തെളിവ് സഹിതമാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന് സംസ്ഥാനത്തെ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പരാതി നൽകിയത്. ഈ തട്ടിപ്പിന് പിന്നിൽ ബംഗളൂരു കേന്ദ്രമായി പ്രവർത്തിക്കുന്ന പി ആർ കമ്പനിക്ക് പങ്കാളിത്തമുണ്ടെന്നാണ് മറ്റൊരു ആരോപണം. അതിനിടയിലാണ് ആപ്ലിക്കേഷനിൽ ഉപയോഗിച്ച മദർ തിരിച്ചറിയൽ കാർഡിന്റെ പകർപ്പ് റിപ്പോർട്ട് ടി വിക്ക് ലഭിച്ചത്. തൃക്കരിപ്പൂർ പ്ലാത്തോട്ടത്തിൽ ടോമിൻ മാത്യുവിന്റെ തിരിച്ചറിയൽ കാർഡ് ഉപയോഗിച്ചാണ് ഈ ആപ്പിൽ വ്യാജനെ സൃഷ്ടിച്ചത്. കേവലം സംഘടനാ തെരഞ്ഞെടുപ്പിൽ ഉയർന്ന ആരോപണങ്ങൾക്കപ്പുറത്തേക്ക് ഗുരുതരമായ കുറ്റകൃത്യമാണ് യൂത്ത് കോൺഗ്രസിൽ നടന്നിരിക്കുന്നത്. ഇത് സംബന്ധിച്ച ഗൗരവമുള്ള പരാതികൾ ഇപ്പോൾ തന്നെ അന്വേഷണ ഏജൻസികൾക്ക് മുന്നിൽ എത്തിക്കഴിഞ്ഞു. ഇനി ഈ കാര്യത്തിൽ ഒരു ഗൗരവത്തോടെയുള്ള അന്വേഷണം അനിവാര്യമാണ്. കുറ്റക്കാരെ കണ്ടെത്തണം, അവരെ നിയമത്തിന് മുന്നിൽ എത്തിക്കണം. റിപ്പോർട്ടർ ആർ റോഷിപ്പാൽ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.